ഹലോ അസ്സാമലൈക്കും എവിടെ എല്ലാവരും പോരീട്ടാ അപ്പം നമ്മൾ അമ്നുവിനെ കാണാൻ പോയതാണ് കേട്ടോ അപ്പോൾ പറയാതെ പോയപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കണ ഒരു കടിയാണ് ഇത് ഇതിട്ടാ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണെന്നുള്ള നിങ്ങൾക്കും കൂടെ ഒരു കാട്ടി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെട്ടെന്നൊക്കെ ആരെങ്കിലുമൊക്കെ വരുവാന്നുണ്ടെങ്കിൽ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിലൊക്കെ വീട്ടിലുള്ള സാധനം വെച്ചുകാണ്ട് ഉണ്ടാക്കണ ഒരു കടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് എന്താണെന്നുള്ളത് നോക്കണേനും മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നിങ്ങളെ ഫാമിലിക്കും നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ വീഡിയോ കേട്ടോ അപ്പോൾ ഇതാ എന്താ ഉണ്ടാക്കണത് നോക്കാം ഭയങ്കര രസം തന്നെയാണ് ഉണ്ടാക്കുന്ന സംഭവം നമ്മൾ പറയതാണ് ഇങ്ങോട്ട് വന്നത് കേട്ടാ അപ്പോൾ ഇതാ വന്ന കഴിക്കുന്ന കടിയൊന്നും ഇല്ലല്ലോയെന്നു പറഞ്ഞക്കാണ്ട് വേ മുളകും കരിവേപ്പിൻ്റെയിലൊക്കെ ഇങ്ങനെ അരി ഉണ്ട് ഇപ്പം ഇതാ ഉള്ളി അരിനുണ്ട് ഇപ്പം ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കാണ്ട് അയക്കുതാ കരിവേപ്പിൻ്റെലയും പച്ചമുളകും പൊടിയാക്കി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കണുണ്ട് ഇതേക്കുതാ ഇത് നല്ല പച്ചമുളക് മാറീൻ്റെ ശേഷം ഇതീക്ക് വല്ലുളളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടാ അപ്പോൾ ഇത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണത് എന്താന്നുള്ളത് കാട്ടിച്ച് തരാം ഞാൻ ഉണ്ടാക്കുമ്പോൾ അറിയാം ഞങ്ങൾക്ക് അപ്പം ഇങ്ങനെ ആരെങ്കിലും പെട്ടെന്ന് വന്നാൽ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കടി ഉണ്ടാക്കി കണ്ട് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ രീതിയിൽ ഇട്ടത് ആ കാരണം കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാ വല്ലുള്ളി നുറുക്കിയതാണ് നീളത്തിലാണ് ഇത് അധികം വാടൊന്നും വേണ്ട കുറച്ചൊന്ന് വാടി കിട്ടിയാൽ മതി എനിക്ക് ഇതാ ഉപ്പിട്ട് കൊടുക്കണുണ്ട് അപ്പോൾ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ നല്ലൊന്നാണ്ട് വാറ്റി ഉപ്പിട്ട് കൊടുക്കണേ നമ്മളത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതീക്ക് കുരുമുളക് പൊടിയും കരം പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഗരം മസാല പൊടിയാണ് കേട്ടോ അതും കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നാണ്ട് വഴറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ല ഒന്നാണ്ട് വഴറ്റി എടുക്കുക പൈക്കുതാ മല്ലിച്ചപ്പും പുതിയനാണ് ഏട്ടാ പൊടിയാക്കി നുറുക്കിയതും കൂടെ ഇട്ട് കൊടുക്കണുണ്ട് ഇത് എന്താണെന്നറിയോ ഒരു ബ്രോസ്റ്റ് ഉണ്ടാക്കിയതാണേ രാവിലെ അപ്പം ആ ബ്രോസ്റ്റ് ഉണ്ടാക്കിൻ്റെ രണ്ട് പീസ് ഉണ്ടായിരുന്നതാണ് കാരണം അപ്പം ഈ ബ്രോസ്റ്റ് ചിക്കൻ്റെ ബ്രോ ചിക്കൻ ബ്രോസ്റ്റ് ഉണ്ടാക്കിയതാണേ അത് ബാക്കിയായപ്പോൾ എന്താ ഇത് കടിക്കായിലെന്ന് പറഞ്ഞിട്ട് അതൊക്കെ നല്ലോണം പിച്ചി പറിച്ചിട്ട് കണ്ട് ഇതിലിട്ട് കണ്ട് നല്ല ഈ മസാലയിലിട്ടിട്ട് നല്ല വയറ്റീൻ്റെ എടുത്തൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറച്ചിപ്പോൾ ഇതല്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ പറ്റൂട്ടോ കേട്ടോ അപ്പോൾ എണ്ണ അതാ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഈ മസാലക്കൂട്ട് ഇതിക്ക് ഓലയാണ് ഇത് നമ്മളെ സമൂസൻ്റെ ഓല ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതെടുത്ത് കണ്ട് ഈ കൂട്ടിട്ട് കണ്ട് സമൂസ ഉണ്ടാക്കണം കേട്ടാ അപ്പോൾ പെട്ടെന്നൊരു കടിയായില്ലേ അതാ പറയണത് ഇങ്ങനെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കടയിൽ പോയിക്കാണ്ട് ഓടിപ്പോയി വാങ്ങേണ്ട ആവശ്യമോ ഒന്നുമില്ല ഇതുപോലെ ഉണ്ടാക്കി എടുത്താലും ഒരു ചായക്കടി ആയില്ലേ ആരേലും വന്നാലേ ഇത്രേ ഉള്ളൂ ഇപ്പൊ സമൂസന്റെ ഓല ഇല്ല എന്നുണ്ടെങ്കിൽ ഞമ്മക്ക് മൈദ മാവ് പരത്തിക്കാണ്ടും ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇതിപ്പോ ബ്രോസ്റ്റ് പൊരിച്ചെടുത്തിന്റെ ചിക്കൻ ബ്രോസ്റ്റ് ഉണ്ടാക്കിൻ്റെ ബാക്കിയാണെങ്കിലും കൂടിയിട്ട് ഇതുപോലെ വേണമെന്നില്ല നമുക്ക് ബ്രോസ്റ്റ് വേണമെന്നില്ല നമ്മള് ബീഫ് ഇറച്ചിയോ ചിക്കൻ്റെ ഇറച്ചിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും കുറച്ച് മൈദ ആക്കിക്കാണ്ട് ഇങ്ങനെ ആക്കിയാലും മതിയല്ലോ ഇങ്ങനെ സമൂസന്റെ ഓല ഉണ്ടെങ്കിലും മതി ഒരു കടിയായില്ലേ നാല് കടി ചുട്ടെടുത്ത ഒരാൾക്ക് കടിയായില്ലേ അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ആരെങ്കിലൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയ എടുക്കാൻ പറ്റിയ ഒരു കടിയാണ് ഇത് കേട്ടാ വീട്ടിലുള്ളതും വെച്ചുകാണ്ട് നമ്മളിങ്ങനെയൊക്കെ ഓരോരോ കടി ഉണ്ടാക്കി എടുക്കുക അപ്പോൾ നമുക്ക് കടയിൽ പോയി വാങ്ങാൻ ആളില്ല എന്നുണ്ടെങ്കിലോ കട ഇരത്തില്ലയെന്നുണ്ടെങ്കിലോ ഒക്കെ നമുക്ക് ഇങ്ങനെ ഒരു കടി ഉണ്ടാക്കാൻ പറ്റുമല്ലോ പെട്ടെന്ന് അപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ വിചാരിച്ചത് എന്തപ്പം ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിരിക്കണം അപ്പം ഇങ്ങനെ ബ്രോസ്റ്റ് തിന്ന ബാക്കി നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടാക്കീൻ്റെ ബാക്കിയൊക്കെ ഒരു പീസോ രണ്ട് പീസോക്കെ ഉണ്ടായാലും മതിയല്ലോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സമൂസ ഉണ്ടാക്കി എടുക്കാൻ ഇനി ഇപ്പം പരി നമ്മള് ബ്രോഷ്ട്ണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ആരെങ്കിലും വരുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഇതാ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടിട്ടെ നല്ല മണും നല്ല ടേസ്റ്റും എന്താ വച്ചാൽ നമ്മൾ ബ്രോസ്റ്റ് പൊരിച്ചാൽ തന്നെ നല്ല ഒരു ടേസ്റ്റിലല്ലേ അപ്പം അതേപോലെ തന്നെയാണ് ഇതും അതിൻ്റെ ആ ഇറച്ചിയും കൂടെ ആകുമ്പോൾ നമ്മൾ സാധാ ഇറച്ചിനേക്കാളും ഒരു ടേസ്റ്റ് കൂടുതലല്ലേ അപ്പം അതാ ഞങ്ങള് ചെന്നു പെട്ടെന്ന് ഒരു കടിയുണ്ടാക്കി ഈസി റെസിപ്പിയായും ചെയ്ത് ബ്രെഡ് മുട്ടയിൽ മുക്കി പൊരിച്ചതും வீடியோ இஷ்டப்பட்டு எல்லாரும் லைக்கும் ஷேரும் செய்யணேன்